അമേരിക്കയോ സൗദി അറേബ്യയോ തങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ അത് തുറന്ന യുദ്ധമായി മാറുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ജവാദ് ജവാദ്ഷരീഫ് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ മുഹമ്മദ് മൊഹമ്മദ് എന്നാൽ ആക്രമണത്തിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കേണ്ടി വന്നാൽ അതിന് മടിക്കില്ലെന്നും വ്യക്തമാക്കി ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ ആഗ്രഹിക്കുന്നില്ല എന്നാൽ തന്റെ രാജ്യത്തിനെതിരെ അമേരിക്കയോ സൗദി അറേബ്യയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അത് തുറന്ന യുദ്ധമായി മാറുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് ഷരീഫ് വ്യക്തമാക്കി സി എൻ്റെ നൽകിയൻസേഷൻ പേസ്ഡ് ഓൺ ദിസെപ്ഷൻ യുവൻ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനുള്ള ഇറാൻ പ്രതിനിധി സംഘത്തിന് വിസ അനുവദിക്കുന്നത് വൈകിപ്പിക്കാനാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ശ്രമിക്കുന്നതെന്ന് ജവാദ് സരീഫ് നേരത്തെ ട്വിറ്ററിലൂടെ ആരോപിച്ചിരുന്നു അതേസമയം സൌദി അറേബ്യയ്ക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നതായി സൌദി അറേബ്യയിലെത്തിയ മൈക്ക് പോംപിയോ പറഞ്ഞു ഇറാന്റെ നടപടികൾ അംഗീകരിക്കില്ലെന്നും പോംപിയോ വ്യക്തമാക്കി സൌദിയെ അവരുടെ മണ്ണിലാണ് ആക്രമിച്ചത് അവർക്കെതിരെ നേരിട്ടുള്ള യുദ്ധമാണുണ്ടായതെന്നും പോംപിയോ പറഞ്ഞു നേരത്തെ സൌദിയിലെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു പിന്നിൽ ഇറാനാണെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു ഇത് നിഷേധിച്ച ഇറാൻ തങ്ങളെ ആക്രമിച്ചാൽ ഒട്ടും വൈകാതെ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആരാങ്കോട് എണ്ണ ഉത്പാദന കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണം യമനിലെ ഹൂതി വിമതർ ഏറ്റെടുത്തിരുന്നെങ്കിലും സംഭവത്തിനു പിന്നിൽ ഇറാനാണെന്ന് സൌദിയും ആരോപിച്ചിരുന്നു ആക്രമണം ഉണ്ടായതെന്നും ഇതിനു പിന്നിൽ ഇറാനാണെന്നും സൌദി കേണൽ തുർക്കി അൽമാൽകി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി